നാം ഇപ്രകാരമാണ് വായിച്ചു കേട്ടത്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. കൊലോസ് ലേഖനം 2:6 ആകയാൽ നിങ്ങൾ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തോടുകൂടെ നടക്കുക എന്നൊരു ചിന്താവിഷയമാണ് ദൈവം ഇന്ന് സംസാരിക്കുവാൻ എൻ്റെ മനസ്സിൽ തന്നിട്ടുള്ളത്. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ നിരവധി കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നടക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നടക്കുക, എന്താണ് നടക്കുക എന്ന് നമുക്കറിയാം. ആരെയും നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതായ കാര്യമില്ല. ഇതൊരു ആക്ഷനാണ്, ഒരു പ്രവൃത്തിയാണ് അല്ലേ. നമുക്ക് നമ്മിൽ നിന്ന് തന്നെ ആരോഗ്യം എടുത്തുകൊണ്ട് നമ്മുടെ ബലം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നടക്കുക എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള മറ്റൊരു വാക്ക് ഇങ്ങനെയാണ്, നടത്തിക്കുക അല്ലേ. നമ്മൾ ചിലപ്പം വഴക്കൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ പറയാറുണ്ട് അല്ലേ, ഞാൻ അവളെ നടത്തിച്ചിട്ടേ ഉള്ളൂ കാര്യമെന്ന് അല്ലേ. നടത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ മറ്റൊരാളെ കൊണ്ട് ഒരു ആക്ഷൻ എടുപ്പിക്കുക. അപ്പം ഇവിടെ നടത്തിക്കുക എന്നൊരു പദമല്ല കൊടുത്തിരിക്കുന്നത്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. എന്താണ് ദൈവത്തോടുകൂടെ നടക്കുന്നു, എന്താണ് ദൈവത്തോടുകൂടെ നടന്നു എന്ന് നാം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആദ്യം ഇറങ്ങി വരുന്ന ചിന്ത എന്താണ്? ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു അല്ലേ. അത് പലപ്പോഴും അക്ഷരാർത്ഥത്തിൽ സംഭവിച്ച ഒരു കാര്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലായിട്ട് യാഥാർത്ഥ്യത്തിൽ അത് സംഭവിച്ചു. ഇപ്പം ഞാനും പ്രിയ ദൈവദാസനും കൂടി ഒരെണ്ണം വരെ നടന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒരുമിച്ച് നടന്നുപോയി എന്നാണ് അതിനെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ദൈവത്തോടുകൂടെ ഒരു മനുഷ്യൻ എങ്ങനെ നടക്കുവാൻ കഴിയുന്നത്? പ്രൈസ് ദ ലോർഡ്. ഒത്തിരി പേരെ കുറിച്ച് നമ്മൾ ബൈബിളിൽ പറയുന്നുണ്ട്, ഹാനോക്കിനേക്കാൾ പേര് കേട്ട, ഹാനോക്കിനേക്കാൾ ദൈവം ഉപയോഗിച്ച, ഹാനോക്കിനേക്കാൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കൊടുത്ത ഒരുപാട് പേരെ കുറിച്ച് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷേ അവരെക്കുറിച്ച് പലപ്പോഴും ദൈവത്തോടുകൂടെ നടന്നു എന്ന് എഴുതിയിട്ടില്ല. പക്ഷേ ഹാനോക്കിനെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ എഴുതിയിരിക്കുന്നത് അവൻ ദൈവത്തോടുകൂടെ നടന്നുവെന്നാണ്. മറ്റൊരു വ്യക്തിയെക്കുറിച്ച് കൂടി ഇപ്രകാരം പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം തന്നെ 6:9 ഇപ്രകാരമാണ് പറയുന്നത്, നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ, നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു, നോഹ ദൈവത്തോടുകൂടെ നടന്നു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നടപ്പ് എന്ന ഒരു പ്രക്രിയ, അത് ദൈവത്തോടുകൂടെയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കണം? ദൈവത്തോടുകൂടെ മനുഷ്യന് നടക്കുവാൻ കഴിയുമോ? മനുഷ്യന് ദൈവത്തോടുകൂടെ നടക്കുവാൻ കഴിയുമോ? നമുക്കറിയാം, ആദമും ഹവ്വയും പാപം ചെയ്തപ്പോൾ അവരെവിടെയാണെന്നറിയുവാൻ ദൈവം തോട്ടത്തിൽ ഇറങ്ങി വന്ന് തോട്ടത്തിൻ്റെ നടുവിലൂടെ നടന്നുവെന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1 വായിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ദൈവത്തോടുകൂടെ നടന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവത്തോടുകൂടെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവുമായിട്ട് ആഴത്തിൽ ഒരു ഇന്റിമസി ഉണ്ടാകുക, ഒരു ബന്ധമുണ്ടാകുക, ഒരു ബന്ധമുണ്ടായിരിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ അക്ഷരാർത്ഥത്തിൽ ഒരാൾ ഒരാളുടെ കൂടെ നടക്കുന്നു എന്ന അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ആഴമായ ബന്ധം ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഹാനോക്കിന്, നോഹയ്ക്ക്, മറ്റ് ദൈവദാസന്മാർക്ക്, ഭക്തമതികളായ ബൈബിളിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക്, സ്ത്രീരത്നങ്ങൾക്കൊക്കെ ആഴമായ ബന്ധം ദൈവത്തോടുകൂടെ ഉണ്ടായിരുന്നു. അവരെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവർ ദൈവത്തോടുകൂടെ നടക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ആമേൻ. നമ്മൾ പത്രോസിനെ കുറിച്ച് എവിടെയോ വായിക്കുന്നുണ്ട്, അവൻ അകലം വിട്ട് നടന്നു.
അല്ലേ? ക്രൂശീകരണ സമയവുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കുമ്പോൾ അവൻ അകലം വിട്ടു നടന്നുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ലോർഡ്. അതുപോലെ തന്നെയല്ല അമ്മയുടെ സ്തോത്രം, കൂടെ നടക്കുമ്പോഴും കൂടെ നടക്കാത്തതുപോലെ നടക്കുന്ന മനുഷ്യരുണ്ട്. പ്രൈസ് ലോർഡ്. നമ്മൾ ഓർക്ക് നമ്മുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന്. പക്ഷേ പാര വരുമ്പോഴേ അറിയത്തുള്ളൂ ഇത്രയും നാൾ നമ്മുടെ കൂടെ അല്ലായിരുന്നു. അങ്ങനെയുള്ള വ്യക്തികളുമുണ്ട്, ചിലർ ചിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുണ്ട്, നമ്മൾ ഓർക്കും നമ്മുടെ കൂടെ നടക്കുന്നതെന്ന്. പ്രൈസ് ലോർഡ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ കൂടെ ഉണ്ടോ? ഇല്ല. നാളെ കാണുമ്പോഴും നമ്മുടെ കൂടെയുണ്ട്, സ്തോത്രം പറയാനും നമ്മുടെ കൂടെയുണ്ട്, ഉപവാസ പ്രാർത്ഥനയ്ക്കും നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ കൂടെ നടക്കുന്നില്ല, നമ്മളോട് ഇരിക്കുന്നേ ഉള്ളൂ, നമ്മുടെ കൂടെ ഇളക്കുന്നതേ ഉള്ളൂ. എന്താ? പാര കൊണ്ട്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഒരാളെക്കുറിച്ച് നിങ്ങൾക്ക് കേൾക്കണോ? 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്ന യൂദ ഉണ്ടായിരുന്നോ? യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നോ? ഓരോറ്റ ശിഷ്യന്മാര് പോലും അറിഞ്ഞില്ല ഇവൻ യൂദയാണ്, ഇവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നവനാണെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു, യേശുവിനെ മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഫൈസലോൺ, ആമേ സ്തോത്രം. ചിലരൊക്കെ നമ്മൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ, അയ്യോ അവരത് പറഞ്ഞോ, അവരത് ചെയ്തല്ലോ എന്നൊക്കെ നമ്മൾ അറിയുന്നത് ചിലരൊക്കെ നമ്മോട് ചിലത് പറഞ്ഞു കഴിയുമ്പോഴാണ്. ഇന്ന് എൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയം ഇതാണ്, ദൈവത്തോടുകൂടെ നടക്കുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ദൈവത്തോടുകൂടെ നടക്കുന്ന ഒരനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കെപ്പോഴെങ്കിലും ഒരനുഭവം ഉണ്ടായിട്ടുണ്ടോ? ദൈവം എൻ്റെ കൂടെ നടക്കുന്ന ആ നടപ്പിൻ്റെ കാലൊച്ച ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പ്രതിസന്ധിയിൽ എൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ ഞാൻ അനുഭവിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വേദനയിൽ, എൻ്റെ ഭാരത്തിൽ, ഈ ലോകത്തിൽ സകലരും മാറിപ്പോയപ്പോഴും ദൈവം എൻ്റെ കൂടെ നടക്കുന്നതായിട്ട് എനിക്ക് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് സാക്ഷ്യം പറയുവാൻ കഴിയുന്ന ദൈവമക്കൾ കരങ്ങളെ അടിച്ച് ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. ഞാൻ വിളിച്ചു പറയട്ടെ, ആരൊക്കെ നിന്റെ കൂടെ നടന്നില്ലെങ്കിലും, ആരൊക്കെ നിന്റെ കൂടെ നടന്നവർ അവരകന്നു പോയാലും, ഒരിക്കലും അകലാത്ത ഒരു സ്നേഹിതനായി, അകലാത്ത ഒരു സഖിയായി, അകലാത്ത ഒരു തുണയായി യേശു നിന്റെ കൂടെ നിന്റെ അവസാനത്തോളം അവൻ നടക്കുന്ന കർത്താവാണ്. യേശു എന്താ പറഞ്ഞത്? ഞാനോ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെയുണ്ട്. ഒന്ന് വിശ്വസിച്ചാട്ടെ, ഈ ലോകം മാറിപ്പോയിക്കൊള്ളട്ടെ, നിയമ പീഠങ്ങൾ മാറിപ്പോയിക്കൊള്ളട്ടെ, സ്നേഹിക്കേണ്ടവർ മാറിപ്പോയിക്കൊള്ളട്ടെ, കരുതേണ്ടവർ മാറിപ്പോയിക്കൊള്ളട്ടെ, നിനക്കെതിരെ ഉയരുന്നതായ ഏതൊക്കെ രീതിയിലുള്ള ആരോപണങ്ങളാണെങ്കിലും ഇന്ന് പകൽക്കാലം നീ ഒറ്റപ്പെട്ടു പോയെന്ന് നിന്റെ ജീവിതത്തിൽ നിനച്ചു പോയാലും ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ, ആരൊക്കെ നടന്നകന്നാലും നിന്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഒരു കർത്തനുണ്ട്, ഒരു കർത്താവുണ്ട്. അത് നീ ആരാധിക്കുന്ന യേശുവാ, നീ വിശ്വസിക്കുന്ന കർത്തന. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ മാറ്റി നിർത്തിയാലും, ഒരിക്കലും നിന്നെ മാറ്റി നിർത്തുവാൻ കഴിയാത്ത ഒരു കർത്താവ്, അവന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ നമ്മുടെ മധ്യേയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അപ്പോൾ ദൈവഭക്തന്മാർ ആരോടൊപ്പം നടന്നിരുന്നു? ദൈവത്തോടൊപ്പം നടന്നവരായിരുന്നു. ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചലനങ്ങൾ മാറട്ടെ, പാതകൾ മാറട്ടെ, ചിന്താഗതികൾ മാറട്ടെ, ദർശനങ്ങൾ മാറട്ടെ, കാഴ്ചപ്പാടുകൾ മാറട്ടെ. ഇന്ന് മുതൽ നിങ്ങൾ ആഴത്തിലുള്ളൊരു ബന്ധം ദൈവവുമായി ഉണ്ടാക്കിയെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഒരിക്കലും അവൻ അവൻ്റെ സ്റ്റാൻഡേർഡ് വിട്ട് നമ്മിലേക്ക് ഇറങ്ങി വരുവാൻ കഴിയത്തില്ല. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യുവാൻ കഴിയും, നമ്മുടെ സ്റ്റാൻഡേർഡിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് അവനിലേക്ക് നമുക്ക് ചെല്ലുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറട്ടെ, നമ്മുടെ ദർശനങ്ങൾ മാറട്ടെ, നമ്മുടെ ചിന്താ മണ്ഡലത്തിലെ നെഗറ്റീവ് തോട്ട്സുകൾ മാറട്ടെ. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണെന്ന് അറിയാമോ? അവനോടുകൂടെ നീ നടക്കുന്നത് അവൻ കാണുവാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ കുടുംബം അവനോടൊപ്പം നടക്കുന്നത് കാണുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ തലമുറകൾ അവനോടൊപ്പം നടക്കുന്നത് അവൻ കാണുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? എത്ര പേർക്ക് പറയും
അറിയുവാൻ കഴിയും. എനിക്ക് ദൈവത്തോടുകൂടെ ഒന്ന് നടക്കണം. നോഹ നടന്നതുപോലെ, ഹാനോക്ക് നടന്നതുപോലെ, മറ്റ് ഭക്തന്മാർ നടന്നതുപോലെ എനിക്ക് ദൈവത്തോട് ഒന്ന് നടക്കണം. ദൈവത്തോടുള്ള ആ ആത്മസഹിതം എനിക്കൊന്ന് മനസ്സിലാക്കണം. ദൈവത്തോടുള്ള ആഴമായ ബന്ധം എനിക്കൊന്ന് അനുഭവിച്ചറിയണം. എൻ്റെ ജീവിതത്തിൽ ഭാരങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ദൈവവുമായിട്ടുള്ള എൻ്റെ നടപ്പിനെ ബാധിക്കത്തില്ല, ദൈവവുമായിട്ടുള്ള എൻ്റെ മടപ്പിന് തടസ്സം വരുന്നതല്ല. എത്ര പേർക്ക് പറയുവാൻ കഴിയും, എനിക്ക് ദൈവവുമായിട്ട് ചേർന്നൊന്ന് നടക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. നമുക്കുണ്ടാകേണ്ട ഒരു അനുഭവമാണ് ദൈവവുമായിട്ട് ചേർന്ന് നടക്കുക എന്നത്. ഹല്ലേലൂയ. എന്താണ് നടപ്പിനെ കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ആഴമായ ബന്ധം, ആഴമായ ബന്ധം, ആഴമായ ബന്ധം, ആഴമായ ബന്ധം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായതിനേക്കാൾ ദൈവവുമായൊരു ആഴമായൊരു ബന്ധം, കഴിഞ്ഞ നാളുകളിൽ നീ അനുഭവിച്ചതിനേക്കാൾ യേശുവുമായിട്ടൊരു ആഴമായ ബന്ധം, കഴിഞ്ഞ നാളുകളിൽ നീ ജീവിതത്തിൽ ആമേ സ്തോത്രം സാക്ഷ്യങ്ങളിലൂടെ ആമേ ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞതിനേക്കാൾ വലിയൊരു സാക്ഷ്യത്തിന് ആമേ സ്തോത്രം ഹല്ലേലൂയ പറയത്തക്ക രീതിയിലുള്ള ഒരു ആത്മബന്ധം, ഒരാഴമായ ബന്ധം ഈ പകലിൽ ദൈവം നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ സ്തോത്രം. ആമേൻ. ആമോസ് 3:3 ഇങ്ങനെയാണ് പറയുന്നത്, രണ്ട് പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ഹല്ലേലൂയ. ഒരു കാര്യം ഓർത്തുകൊള്ളണം, നമുക്ക് ദൈവത്തോടുകൂടി നടക്കാൻ, നമുക്കൊരാളോടുകൂടി നടക്കുമ്പോൾ ഓർക്കണം, അയാൾ നമ്മളോടുകൂടി നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനും ശ്രണിച്ചാനും ഇപ്പോൾ എവിടെയെങ്കിലും നടക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോടുകൂടെ നടക്കുകയാണ്, അദ്ദേഹം എന്നോടുകൂടെ നടക്കുകയാണ്. അതാണ് ആമോസ് പറയുന്നത്, രണ്ട് പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ കഴിയുമോ? വാക്കിംഗ് ഇൻ എഗ്രിമെന്റ് വിത്ത് ഗോഡ് എന്നാണ് അതിന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ദൈവവുമായിട്ടുള്ള ഒരു യോജിപ്പിൽ ഞാൻ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ സ്തോത്രം. ഞാൻ ഇത് ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇതൊരു മ്യൂച്വൽ വാക്കിംഗ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനെപ്പോഴും ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് നടക്കാൻ ഞാൻ അങ്ങോട്ട് പോവുകയല്ല, അല്ലെങ്കിൽ ദൈവം എപ്പോഴും നടക്കുവാൻ എൻ്റെ അടുത്തേക്ക് വരികയല്ല, മറിച്ച് ഞാനും ദൈവവും, ദൈവവും ഞാനും തമ്മിൽ എപ്പോഴും ഒരുമിച്ച് നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേ സ്തോത്രം. നീ എവിടെ പോയാലും ഒരു കാര്യം ചിന്തിച്ചോണം, നീ നടക്കുന്നത് ദൈവത്തിൻ്റെ കൂടെയാ, ദൈവം നിന്റെ കൂടെ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. നീ സംസാരിക്കുമ്പോൾ ഓർക്കണം, ഞാൻ പറയുന്നത് എൻ്റെ ദൈവം കേൾക്കുന്നുണ്ട്, കാരണം ഞാൻ അവനോടുകൂടെ നടക്കുകയാ. നിന്റെ പ്രതിസന്ധികളിൽ മാത്രമല്ല, നിന്റെ സ്വഭാവത്തിൻ്റെ രീതിയിലും നീ ദൈവത്തോടുകൂടെ നടക്കുന്ന ഒരു ദൈവ പൈതലാണെന്നുള്ള ഉത്തമ ബോധം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിനക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേ സ്തോത്രം. അല്ലാതെ പള്ളിയിൽ വരുമ്പോൾ മാത്രമല്ല നമ്മൾ ദൈവത്തോടൊപ്പം ആയിരിക്കുന്നത്, അത് പലരുടെയും തെറ്റിദ്ധാരണയാണ്. ഞായറാഴ്ച പള്ളിയിൽ വരുമ്പോൾ അവിടെയാണ് ദൈവം ഇരിക്കുന്നത്, ഞായറാഴ്ച പള്ളിയിൽ വരുമ്പോൾ അവിടെയാണ് യേശു ഇരിക്കുന്നത്, ഞായറാഴ്ച പള്ളിയിൽ വരുമ്പോൾ അവിടെയാണ് വിടുതൽ ഇരിക്കുന്നത്, ഞായറാഴ്ച പള്ളിയിൽ വരുമ്പോൾ അവിടെയാണ് ആരാധനയുള്ളത്. അങ്ങനെയല്ല ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല സാഹചര്യങ്ങളും, അത് ജോലി ചെയ്യുമ്പോഴാകട്ടെ, യാത്ര ചെയ്യുമ്പോഴാകട്ടെ, കുക്ക് ചെയ്യുമ്പോഴാകട്ടെ, പഠന വേളയിലായിരിക്കട്ടെ, ഏത് സമയവും അവൻ നിന്നോടുകൂടെ നടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേർക്ക് ആഴത്തിൽ ആ ഒരു ചിന്തയുണ്ട്, ദൈവം എൻ്റെ കൂടെ നടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ നടപ്പ് എൻ്റെ കൂടെ നടക്കുവാൻ ഇതാ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്നോടുകൂടെ ചേർന്ന് നടക്കുവാൻ ഇഷ്ടപ്പെടുന്നൊരു ദൈവമുണ്ട്. നിന്റെ പ്രതിസന്ധികളിൽ നിന്നെ താങ്ങുവാൻ താല്പര്യമുള്ളൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ തളരുമ്പോൾ നിന്റെ കൈക്ക് പിടിച്ച് താങ്ങുവാൻ ആമേ ശക്തനായ ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ കൂടെ നടക്കുന്നവൻ സാധാരണക്കാരനല്ല, നിന്റെ കൂടെ നടക്കുന്നവൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, അവൻ ദൈവമാ, അവൻ സർവശക്തനാ, അവൻ സർവത്തിന്റെ ജ്ഞാനിയ, അവൻ സകലത്തിന്റെയും ഉടയവന, അവൻ സകലത്തിന്റെയും മേലധികാരിയ, അവനാ നിന്നോടുകൂടെ നടക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എവിടെ പോയാലും ദൈവമക്കളാണെന്നുള്ള എൻ്റെ സ്റ്റാൻഡേർഡ് വിട്ട് നീ ഒന്നും പെരുമാറരുത്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റാരും നമ്മളെ നോക്കുമ്പോൾ പറയരുത്, അയ്യോ ആ മിസ്തോത്ര ഇവളാണോ ആരാധിക്കാൻ പോകുന്നത്, ഇവനാണോ ആരാധിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അങ്ങനെ നിന്നെക്കുറിച്ച് ഒരു അപവാദം പറയുന്ന രീതിയിൽ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒന്നും ഉണ്ടാകരുത്. കാരണം എന്താണെന്ന് അറിയാമോ? നീ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവനാ, നീ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവളാ. ഇന്ന് പകലിലൊന്ന് ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ദൈവനാമത്തിന് ദൈവനാമത്തിന് ദോഷം വരുത്തുന്നതായ, അവൻ്റെ നാമത്തിന് എന്തെങ്കിലും കോട്ടം വരുത്തുന്നതായ ഒരു നടപ്പും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ കാണുന്നവർ ദൈവത്തെ കാണണം, എന്നെ കാണുന്നവർ ദൈവത്തിൻ്റെ മഹത്വം കാണണം. എൻ്റെ കുടുംബത്തിലുള്ളവരെ കാണുമ്പോൾ, എൻ്റെ കുടുംബത്തിലെ ഐക്യത കാണുമ്പോൾ, എൻ്റെ സഭയിലെ ഐക്യത കാണുമ്പോൾ, എൻ്റെ പ്രാർത്ഥന കാണുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ മറ്റുള്ളവരോട് ഇടപെടുന്നത് കാണുമ്പോൾ, ഇതാ ദൈവത്തെ വിശ്വസിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തെ ആരാധിക്കാത്തവരും ദൈവത്തെ വിശ്വസിക്കുന്നവരും ദൈവത്തെ വിശ്വസിക്കാത്തവരും തമ്മിലുള്ള ഒരു വ്യത്യാസം നിന്നിൽ പ്രതിഫലിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സഹോദരി സഹോദരന്മാർ, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ എത്രത്തോളം സ്കൂളിൽ ചെല്ലുമ്പോൾ പറയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ പെന്തക്കോസ്തുകാരാണ്, ദൈവത്തെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ദൈവത്തിൻ്റെ വചനമായ സത്യവേദ പുസ്തകത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവ പൈതലാണെന്ന് പറയുവാൻ കഴിയുന്ന രീതിയിൽ ഹല്ലേലൂയ സാക്ഷ്യം പ്രാപിച്ചവരായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ. മറിച്ച് ഹല്ലേലൂയ, ചില കുഞ്ഞുങ്ങളെ എനിക്കറിയാം, അവർ അവരുടെ ഐഡൻറ്റിറ്റി ഒരിക്കലും മറ്റുള്ള കൂട്ടുകാരുടെ മുമ്പിൽ പെന്തക്കോസ്തുകാരാണെന്ന് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഒരു കാരണം, അവർക്ക് ഒന്നാം തരം ഉഴപ്പ് അവരുടെ കാര്യങ്ങളിൽ ഉണ്ട്, അവരുടെ ജീവിതത്തിലുണ്ട്. രണ്ട്, ചിലർക്കൊരു നാണക്കേട പെന്തക്കോസ്തുകാരാണെന്ന് പറയുന്നത്. എന്തിനായി പെന്തക്കോസ്തുകാരാണെന്ന് പറയുന്ന നാണക്കേട്? ഞാൻ പറയട്ടെ, 99% മദ്യപിക്കാത്തൊരു സമൂഹമുണ്ടെങ്കിൽ അത് പെന്തക്കോസ്തുകാർ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതല്ല, രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മദ്യപിച്ച് ഒരുത്തൻ ഓടെ കിടന്നാൽ തിരിഞ്ഞു നോക്കത്തില്ല, ആളുകൾ കുറ്റം പറയത്തില്ല. പക്ഷേ ആ മദ്യപിച്ച് ഓടെ കിടക്കുന്നവൻ നാളെ ബൈബിൾ എടുത്തുകൊണ്ട് ആ മദ്യപിച്ച് കിടന്ന ആ ഓടയുടെ അടുത്തൂടെ നടക്കുമ്പോൾ ഇതേ ആൾക്കാർ പറയും, അവൻ്റെ പോക്ക് കണ്ടില്ലേ എന്ന് പറയും. ശരിയല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ദൈവദാസൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഞാനൊന്ന് ആവർത്തിച്ച് പറയട്ടെ, നീ നന്നാകുന്നത് കാണുവാൻ ആർക്കും ഇഷ്ടമില്ല. ഞാൻ പറയട്ടെ, പെന്തക്കോസ്തുകാരൻ നന്നാക്കിയെടുത്തതുപോലെ ആരും മറ്റൊരു സമൂഹവും ആരെയും നന്നാക്കിയെടുത്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്തുകാരെ ഏതെങ്കിലും ധർണയുമായിട്ട് പോകുന്ന കണ്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ശുദ്ധ പെന്തക്കോസ്തുകാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയും പെന്തക്കോസ്തുണ്ടോ? ശുദ്ധ പെന്തക്കോസ്ത്. പ്രൈസ് ദി ലോർഡ്. പോകണ്ട. അങ്ങനെയുണ്ട് ആഭരണ പെന്തക്കോസ്ത്, ആഭരണമില്ലാത്ത പെന്തക്കോസ്ത്, ശുദ്ധ പെന്തക്കോസ്ത്. പ്രൈസ് ദി ലോർഡ്. ന്യൂജൻ പെന്തക്കോസ്ത്, ഒത്തിരിയുണ്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പെന്തക്കോസ്തിനെ കുറിച്ച്, ഒരു സഭയെക്കുറിച്ചല്ല, ഒരു ഡിനോമിനേഷനെ കുറിച്ചല്ല, ഏതെങ്കിലും ഉയർന്നു വരുന്നതായ ആമേൻ ഹല്ലേലൂയ ന്യൂജൻ തിയോളജിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം യഥാർത്ഥമായി അനുശാസിക്കുന്നവൻ്റെ കോസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു വന്നിങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ സകല തലങ്ങളിലും നാം ദൈവത്തോടുകൂടെ നടക്കുന്നവരായതുകൊണ്ട് മറ്റുള്ളവർ നമ്മെ നോക്കുമ്പം അവർ പറയണം, ഈ വ്യക്തി ദൈവത്തോടുകൂടെ സാക്ഷ്യം പ്രാപിച്ച വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അകാരണമായി ആര് കുറ്റപ്പെടുത്തിക്കോട്ടെ, അകാരണമായി നമുക്കെതിരെ പ്രതിരോധങ്ങൾ ഉയർത്തിക്കൊള്ളട്ടെ, അതൊന്നിനുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ആമി തെറ്റുകൾ നീ ദൈവത്തോടുകൂടെ നടക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം നഷ്ടപ്പെട്ട കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ വനത്തിൽ. ശൗലിനെ പറ്റി, ശൗലിന് അഭിഷേകം ഉണ്ടായിരുന്നു, അവൻ ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായിരുന്നു. പക്ഷേ ഹല്ലേലൂയ അവന് അസൂയ കയറിയിട്ട്, അധികാരമോഹം കയറിയിട്ട് അവൻ എന്താണ്, അവനിൽ ദുരാത്മാവ് വന്നു.
ദൈവത്തോടുള്ള അവന്റെ സഹവാസം അവസാനിക്കുവാനിടയായി. ഒടുവിൽ അവന് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ കഴിയാത്ത അവസ്ഥ വന്ന് അവൻ ദൈവസന്നിധിയിൽ നിന്നും എന്നേക്കുമായി മാറിപ്പോകുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ അഭിഷേകമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അഹങ്കാരം കാണിക്കരുത്. അഭിഷേകമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അസൂയ കാണിക്കരുത്. അഭിഷേകമുള്ളത് നിനക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നിനക്ക് തോന്നിയതുപോലെ ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് അല്ല അഭിഷേകം എന്ന് പറയുന്നത്. ആമേൻ. ദേവദാസൻ പറഞ്ഞതുപോലെ അന്യഭാഷയും അഭിഷേകവും പ്രവചനവും ഒക്കെ ആത്മീക വർധനവിനുള്ളതാണ്, ദൈവസഭയുടെ കെട്ടുപണിക്കുള്ളതാണ്, കൂട്ടായ്മയുടെ ശാക്തീകരണം ാണ്. ആമേൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതായി തീരണം. ആമേൻ. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നവരും കൈയുർത്തിയാട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള നടപ്പെന്ന് പറയുന്നത് അവൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് നമ്മൾ അവൻ്റെ കൂടെ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം അവൻ്റെ കൂടെ നടക്കുമ്പോൾ അവൻ്റെ മഹത്വം നമ്മിൽ വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മൾ എവിടെയായിരുന്നാലും ഒരു വിശ്വാസിയുടെ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കാണിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നടക്കുക എന്ന് പറയുന്നത് ഒരു കൽപ്പനയാണ്. വായിച്ചാട്ടെ, ആവർത്തനം 8:6. വേഗം വായിക്കണം. ആവർത്തനം 8:6. നടക്കുക എന്ന് പറയുന്നത് ഒരു കൽപ്പനയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ആവർത്തനം 8:6 പറയുന്നതായ വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്. പെട്ട് വേഗം ഒന്ന് വായിച്ചാട്ടെ. ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട്. നോക്കിക്കേ, ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് നടന്ന് യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് നിരവധി കൽപ്പനകൾ കൊടുത്തപ്പോൾ ദൈവം കൊടുത്ത കൽപ്പനകളിൽ ഒരു കൽപ്പന ഇപ്രകാരമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വഴികളിൽ നീ നടക്കണമെന്ന് ദൈവം കൽപ്പന കൊടുക്കുകയായിരുന്നു. മനസ്സിലായോ? ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് എങ്ങനെ നടക്കുക എന്ന ആ പ്രവൃത്തിയെ കൊടുത്തെന്നറിയാവോ? കൽപ്പനയായിട്ടാ കൊടുത്തെ. നമ്മൾ നടക്കരുത് എന്നൊക്കെയുള്ള കൽപ്പന ഇത് ബോർഡുകളെ കണ്ടില്ലേ? ഇതിലേ നടക്കരുത് അല്ലേ, ഈ വഴി ഇല്ല അല്ലേ, നമ്മൾ പലയിടത്തും കണ്ടിട്ടില്ലേ നടക്കരുത്? എന്താ അതൊരു കൽപ്പന അല്ലെങ്കിൽ ഒരു 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 സ്റ്റേറ്റ്മെൻ്റ് എഴുതി വെച്ചിരിക്കുക, ഇവിടെ ഇത് പാടില്ല, ഒരു നിയമം. അവിടെ നമ്മൾ ചിലപ്പോൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എഴുതി വെക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹാലിൽ ആരും ചെരുപ്പിട്ട് ഈ ഹോളിനകത്തേക്ക് പ്രവേശിക്കരുത്. മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെക്കണം. എല്ലാവരും പറഞ്ഞു, എല്ലാവർക്കും അറിയാം, പക്ഷെ ആരും ഓഫ് ചെയ്യാറില്ല. അല്ലെ, സൈലൻറ്റ് മോഡിലിടണം. വെള്ളമെടുത്ത് കുടിച്ചിട്ട് ഗ്ലാസ് കമത്തി വെക്കണം. ഇത്രയും പേര് വെള്ളമെടുത്ത് കുടിക്കുന്ന ഒരു ഗ്ലാസ്സായിരിക്കുന്നത്, അത് ആരും ചുണ്ടിൽ വെച്ച് കുടിക്കരുത്. സന്ദർഭോചിതമായി പറയുന്ന കേട്ടോ, ഇതൊന്ന് ഞാൻ കണക്ക് കൂട്ടിയിട്ട് ഇന്ന് ഇത് പറയണമെന്ന് പറഞ്ഞ് ആരും ഞാൻ അച്ഛൻ ആറാച്ച ആരാധനയ്ക്ക് വരാതിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ചെരുപ്പിട്ട് കയറിയവരൊക്കെ എന്താ പറയുന്നേ? അതൊരു അവൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു നിയമമായിട്ട് മാറുക, ഒരു കൽപ്പനയായിട്ട് മാറുക. കാരണം എന്താ? അത് എന്തിനാ ചെയ്യുന്നത്? എങ്ങനെ? അതിവിടെ വൃത്തികേടാകാതിരിക്കാൻ. ആളുകൾ ഒത്തിരി പേരുള്ളപ്പോൾ, ഒരുപാട് സഭാജനങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ കാര്യങ്ങൾ എല്ലാം ഭംഗിയായി. നമ്മൾ ഒന്ന് കോരിന്തർക്ക് എഴുതിയ ലേഖനം 14 അവസാനത്തെ വാക്യം വായിച്ചപ്പോൾ എല്ലാം ശാന്തമായും ക്രമമായും നടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇവർ നടക്കട്ടെ വരുന്നുണ്ട്, നടക്കട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇപ്രകാരമാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നടക്കുക എന്ന് പറയുന്നതായ ഒരു കൽപ്പന നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നു. ദൈവത്തിന്റെ കൽപ്പന, ദൈവം അനേക കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട്. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, ആരാധനയ്ക്ക് വരുമ്പോ ഇരുന്ന് ഉറങ്ങരുത്, പിന്നെന്തൊക്കെയാ? ആരെഴുന്നേറ്റിരുന്ന് ചിരിക്കുന്നേ അല്ലേ? സംസാരിക്കരുത്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം മോഷ്ടിക്കരുത്, കൊല ചെയ്യരുത്, പിന്നെന്തൊക്കെയാവും? 10 കൽപ്പനകൾ അറിയത്തില്ലേ? എന്തോ മോഹിക്കരുതെന്ന്. പിന്നെന്തുവാ?
നിന്റെ ദൈവമായ യഹോവേ. ഈ പത്ത് കൽപ്പന എന്ന് പറഞ്ഞത് റോമൻ കാത്തലിക്സിന്റെ ഒന്നും അല്ല, നമ്മുടെ വിശ്വസിക്കുന്ന ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. ചെല്ലേ ഓർക്ക് ഈ പത്ത് കൽപ്പനയും മറിയെക്കുറിച്ചൊക്കെ കേട്ട് കഴിഞ്ഞ ഉടനെ അത് കാത്തലിക്സ്, അങ്ങനല്ല. ഇതെല്ലാം ദൈവം നമ്മുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. പിന്നെന്തുവാ, അന്യ ദൈവങ്ങളെ ആരാധിക്കരുത്. പിന്നെ കള്ളസാക്ഷ്യം പറയരുത്. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. പിന്നെ മോഹിക്കരുത്. ആ പിന്നെ തീർന്നോ? ആ ഓക്കെ. ഇതൊക്കെ ദൈവം എന്തായിട്ടാ കൊടുത്തെ? കൽപ്പനയായിട്ടാ കൊടുത്തെ. യു മസ്റ്റ് ഒബേ ഇറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിശ്ചയമായും ഇത് അനുസരിക്കണം. അങ്ങനെ ദൈവം കൊടുത്ത കൽപ്പനയുടെ കൂടെ ദൈവം കൊടുത്ത ഒരു കൽപ്പനയായിരുന്നു, നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് ദൈവത്തിന്റെ വഴികളിൽ നടക്കണം. നോക്കിക്കേ, അപ്പൊ നടക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല. അത് ഇസ്രായേൽ ജനതയ്ക്ക് കിട്ടിയത് ദൈവത്തിന്റെ കൽപ്പനയായിട്ടാണ് കിട്ടിയത്. ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടി വായിക്കാം. പത്താം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആവർത്തനം 10:12. ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സേവിക്കുകയും ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുകയും ചെയ്യണം. നോക്കിക്കേ, അവിടെ വായിച്ചു വരുമ്പോൾ നമ്മൾ വായിച്ചത് പ്രകാരമാണ്, ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ എല്ലാ വഴികളിലും നടക്കുകയും ചെയ്യണം. അപ്പം നമ്മുടെ ഒരു തീരുമാനത്തിനപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ് ഇത്, ദൈവത്തിൻ്റെ സന്നിധി നാം നടക്കണമെന്നുള്ളത്. ആമേൻ, സ്തോത്രം. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോടുള്ള ആഴമായൊരു ബന്ധത്തിലേക്ക് നമ്മളാകുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കാൻ നമ്മൾ ഒരുമ്പെടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ ഒരു കൽപ്പന പ്രമാണിക്കുവാൻ നാം കമ്മിറ്റഡായിട്ട് മാറുകയാണ്. ആമേൻ, സ്തോത്രം. അവിടെ ചുമ്മാതല്ല, ഈ ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാറ്റിനും ചില നന്മകളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് ഒരു കാര്യവും ഒരു നന്മയും തരാതെ ദൈവം ചെയ്യാൻ പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു നന്മയുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു നന്മയുണ്ട്. അവൻ്റെ എല്ലാ വഴികളിലും പ്രമാണിക്കുവാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അതിനൊരു നന്മ വെച്ചിട്ടുണ്ട്. ദൈവം ഒരു പ്രതിഫലവും നമുക്ക് തരാതെ ചുമ്മാതെ ദൈവം നമ്മോടൊരു കാര്യവും ഇതുവരെയും പറഞ്ഞിട്ടില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അപ്പം നമ്മൾ മനസ്സിലാക്കി ഇതെന്താണ്? ഒരു കൽപ്പനയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോടു കൂടെ നടക്കേണ്ടത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കൽപ്പനയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വഴികളിൽ നിന്നും എവിടെയെങ്കിലും വ്യതിചലിച്ചു പോയിട്ടുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളോടുള്ള ദൈവാത്മാവിൻ്റെ ദൂതാണിത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ നടക്കുവാൻ പരിശുദ്ധാത്മാവ് വീണ്ടും നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. 128-ാം സങ്കീർത്തനത്തിലെ 1-ാമത്തെ വാക്യം എന്താണ് വായിക്കുന്നത്? അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നോക്കിയേ, ദൈവത്തിന്റെ വഴികളിൽ നീ നടക്കുന്നെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? നീ ഭാഗ്യവാൻ. ഞാൻ നടക്കുന്നെങ്കിൽ ഞാൻ ഭാഗ്യവാനാ. നമ്മുടെ കുടുംബം ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നുവെങ്കിൽ ആ കുടുംബം ഭാഗ്യ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. കാരണം ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. അവൻ്റെ വഴികളിൽ, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ.
ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്ന മാതാപിതാക്കളെ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് പറയുവാൻ കഴിയും, ഞാൻ ഭാഗ്യ പദവിയിലുള്ള ഒരു വ്യക്തിയാ, കാരണം ഞാൻ ദൈവത്തോടു കൂടെ നടക്കുന്നുവെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്ന ഒരു വ്യക്തി മറ്റു വഴികളിലൂടെ നടക്കാൻ ഒരിക്കലും പോകത്തില്ല. ദൈവത്തിൻ്റെ വഴികളിൽ നടന്ന് അതിൻ്റെ നന്മ അനുഭവിച്ചിട്ടുള്ളവർ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ എന്ന വഴിയിലേക്ക് പോകത്തില്ല. ദൈവത്തിൻ്റെ വഴികളിൽ നടന്ന് അതിൻ്റെ സ്വാധീനവും അതിൻ്റെ അനുഗ്രഹങ്ങളും അനുഭവിച്ചിട്ടുള്ള ആരും തന്നെ ഈ ലോകത്തിൻ്റെ വ്യർത്ഥമായ പാരമ്പര്യത്തിൻ്റെ മതത്തിൻ്റെ വഴികളിലേക്ക് പോകുവാൻ താല്പര്യപ്പെടുത്തില്ല. കാരണം ദൈവത്തെ അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തി, ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ സത്യവേദപുസ്തകത്തെ അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തി, ദൈവത്തിൻ്റെ വഴികളിൽ നടന്നിട്ടുള്ളൊരു വ്യക്തിക്ക് പറയുവാൻ കഴിയും, ഇതിലും ശ്രേഷ്ഠമായ മറ്റൊരു കാര്യം ഈ ഭൂമണ്ഡലത്തിലില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ അറിഞ്ഞതിനപ്പുറത്ത് വേറൊരു സത്യമില്ല. ഹല്ലേലൂയ. ഞാൻ അറിഞ്ഞതിനപ്പുറത്ത് മറ്റൊരു ദൈവമില്ല. ഞാൻ അറിഞ്ഞതിനും ഞാൻ കേട്ടതിനും ഞാൻ അനുഭവിച്ചതിനും അപ്പുറത്ത് ഈ ഉലകത്തിൽ എന്നെ രക്ഷിക്കുവാൻ കഴിയുന്ന, എൻ്റെ ആത്മാവിന് രക്ഷ നൽകുവാൻ കഴിയുന്ന ഒരു ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സൈദ്ധാന്തികമായ മണ്ഡലങ്ങളും ഈ ഭൂമണ്ഡലത്തിലില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ആ ദൈവത്തിന്, യേശുവിന് ഒരു മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 2000+ വർഷങ്ങളായിട്ട് ആമേൻ സ്തോത്രം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതായ, സ്റ്റേബിളായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് നിലനിൽക്കുന്നതായ ഒരു ആത്മീയ സംവിധാനമുണ്ടെങ്കിൽ അത് നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സഭ മാത്രമാണ്. ആമേൻ സ്തോത്രം. അനേക സൈദ്ധാന്തികന്മാർ ഈ ലോകത്ത് വന്നു, അനേക സിദ്ധാന്തങ്ങൾ അവർ കൊണ്ടുവന്നു, ഭൗതികമാകട്ടെ വൈദ്യശാസ്ത്രപരമാകട്ടെ, ആമേൻ ഹല്ലേലൂയ, ഏത് ശാസ്ത്ര മേഖലകളിൽ ഉള്ളതുമായിക്കൊള്ളട്ടെ, ഞാൻ പറയാം, ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഉയർന്നത് പലതും ഇന്ന് ഈ ഭൂമണ്ഡലത്തിലില്ല. ഇതിനെ വെല്ലുവിളിച്ച രാജാക്കന്മാർ ഈ ഭൂമണ്ഡലത്തിലില്ല. ഇതിനെ വെല്ലുവിളിച്ച ഭരണാധികാരികൾ ഈ ഭൂമണ്ഡലത്തിലില്ല. അതിനെ എല്ലാം ഭേദിച്ചുകൊണ്ട് ഇന്നും ഈ ലോകത്ത് നിൽക്കുന്നതായ ഒരേ ഒരു സംവിധാനം, ഒരേ ആത്മീയ സംവിധാനമുള്ളത് അത് ക്രിസ്തു സഭ മാത്രമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. നീ നടക്കുന്നത് വ്യർത്ഥ പാരമ്പര്യത്തിലല്ല. നീ നടക്കുന്നത് ഹല്ലേലൂയ ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന ഏതെങ്കിലും സൈദ്ധാന്തികന്മാരുടെ പിറകിലല്ല. നീ നടക്കുന്നത് ഹല്ലേലൂയ ഈ ഭൂമിയെയും ഈ ഭൂമണ്ഡലങ്ങളെയും നക്ഷത്ര സമൂഹങ്ങളെയും സൃഷ്ടിച്ചവനായ സത്യമുള്ള, നീതിയുള്ള, ദയയുള്ള, കാരുണ്യമുള്ള ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ നടക്കുന്നത് നിന്റെ കൂടെ, നീ നടക്കുന്നത് അവൻ്റെ കൂടെ. അതിൽ വലിയ പദവികൾ എന്താ നമുക്ക് വേണ്ടത്? ഹല്ലേലൂയ. നീ ലോകത്തിൽ നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ആത്മീയ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നീ നടക്കുന്നത് സാക്ഷാൽ ഉന്നതനായ, അത്യുന്നതനായ, ശ്രേഷ്ഠനായ, സകലത്തെയും ആമേൻ ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ സർവശക്തനായ ഒരു ദൈവത്തിൻ്റെ കൂടെയാ നീ നടക്കുന്നത്. അതിനേക്കാൾ മറ്റൊരു പദവി, അതിനേക്കാൾ മറ്റൊരു ശ്രേഷ്ഠത ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുവാനില്ല. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 128:1, അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് വായിച്ചു പോകാം. ആമേൻ സ്തോത്രം. നമ്മൾ വിശ്വാസികളായിരിക്കുന്ന നമ്മൾ എങ്ങനെയാണ് നടക്കേണ്ടത്? അപ്പോസ്തലൻ ആമേൻ ഹല്ലേലൂയ 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5:7 വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് നടക്കുന്നത്? ആമേൻ. വിശ്വാസത്താലാണ് നമ്മൾ നടക്കുന്നത്. മറ്റൊരു വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് പ്രകാരമാണ് പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടക്കണം, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. മറ്റൊരു വാക്യത്തിൽ ഇപ്രകാരമാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:2 പറയുകയാണ്, സ്നേഹത്തിൽ നടക്കുവീൻ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ നടക്കണം? സ്നേഹത്തിൽ നടക്കണം. സ്നേഹത്തിൻ്റെ പല ഭാഗങ്ങളുണ്ട്, വിഭാഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും
അമ്മൻ പറയുവാൻ സമയമില്ലല്ലോ. ഈ അഗാപ്പേ സ്നേഹത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്നേഹത്തിൽ നടക്കുവിൻ. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം അത് ആത്യന്തികമാണ്, ഒരിക്കലും തീർന്നു പോകുന്നതല്ല. അത് ഈ ലോകത്ത് ആര് നിന്നെ ഒറ്റപ്പെടുത്തിയാലും നിന്നെ ഒറ്റപ്പെടുത്താത്ത സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. അമ്മൻ. ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെങ്കിൽ, നിനക്ക് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ, നിന്നെ വെച്ചല്ല ആ ദൈവം അവനെ സ്നേഹിക്കുന്നത്. അവൻ സ്നേഹിക്കുന്നത് ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സ്നേഹം വ്യക്തിപരമാ, വ്യക്തിപരമാ. എൻ്റെ ഫാദർ ഹല്ലേലൂയ പാസ്റ്റർ ആയതുകൊണ്ടല്ല ദൈവം എന്നെ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നിനക്കേതെങ്കിലും രാഷ്ട്രീയ സാമൂഹിക സ്വാധീനങ്ങളുള്ളത് കൊണ്ടല്ല ദൈവം നിന്നെ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നിനക്കൊന്നുമില്ലെങ്കിലും ആ ദൈവം നിന്നെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കും. അവൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അവൻ്റെ സ്നേഹം ഒരിക്കലും നിന്നു പോകുന്നില്ല. ആരെങ്കിലും പ്രാർത്ഥിച്ചാലോ, ആരെങ്കിലും ദൈവത്തോട് ചോദിച്ചാലോ, അവൻ്റെ ആത്യന്തികമായ സ്നേഹത്തിൽ നിന്നും അവൻ നിന്റെ ജീവിതത്തിൽ നിന്നും അവൻ എടുത്തു കളയുന്നതല്ല. കർത്താവേ, ആമേൻ. സ്തോത്രം. ഞാൻ ഇന്ന് മുതൽ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇന്ന വ്യക്തിക്ക് എന്നോട് ഭയങ്കര വൈരാഗ്യമുണ്ട്, അതുകൊണ്ട് കർത്താവ് അവരെ സ്നേഹിക്കരുത്, ആ സ്ത്രീയെ സ്നേഹിക്കരുത്, ആ അയൽപക്കക്കാരിയെ, ആ അയൽപക്കക്കാരനെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അതൊന്നും കേൾക്കാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചോദ്യമാണ് അല്ലേ? നമ്മളോട് ശത്രുത കാണിക്കുന്ന ഒരാളെ ദൈവം എന്താ ശിക്ഷിക്കാത്തത് അല്ലെ? നമ്മളെല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യമല്ലേ അത്? എന്താ ശിക്ഷിക്കാത്തത്? എന്താ മഴ വരുന്നത്? പ്രൈസ് ദി ലോർഡ്. എന്താ ശിക്ഷിക്കാതെ? ഞാനും എനിക്ക് ജോയി പാസ്റ്ററോട് ഭയങ്കര പിണക്കാ. ജോയി പാസ്റ്റർ സത്യസന്ധനാണ്, നീതിമാനാണ്, കാര്യങ്ങളെല്ലാം റെഡിയായിട്ട് ചെയ്യുന്നു. പക്ഷെ പാസ്റ്റർ ചിന്തിക്കുകയാണ്, ഈ ഇദ്ദേഹം എന്നോട് ഇത്രത്തോളം തെറ്റുകൾ ചെയ്തിട്ട് എന്താ ദൈവം എന്നെ ശിക്ഷിക്കാത്തത്? പ്രൈസ് ദി ലോർഡ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും ദൈവം ഒന്നാമത് ദീർഘക്ഷമയുള്ള ദൈവമാണ്. അതാണ് ഒരു ഒരു കാര്യം. പിന്നെ ഒരു കാര്യം കൂടെ ഓർത്തണം, ഈ ദൈവത്തിൻ്റെ സ്വഭാവം എല്ലാം നൂറിൽ നൂറാണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സ്വഭാവം 100% ഉയർന്നു നിൽക്കുമ്പോൾ, സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം 100% ഉയർന്നു നിൽക്കുമ്പോൾ, ഈ ദൈവത്തിൻ്റെ നീതിയും 100% നിൽക്കുന്നത്. മനസ്സിലായോ? ദൈവത്തിൻ്റെ സ്നേഹം 100% നിൽക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ നീതി അല്പം കുറയുന്നില്ല. മനസ്സിലായോ? മനസ്സിലായോ? കാരണം ഒരാളെ ദൈവം ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിക്കുന്നത് കൊണ്ട് ഒരിക്കലും ദൈവം മറ്റൊരാളെ, ഈ വ്യക്തിയെ നോക്കിക്കൊണ്ട് അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടത്തില്ല. അതാണ് ദൈവം നമ്മോട് എതിർക്കുന്ന എല്ലാവരോടും ദൈവം പകരം ചെയ്യാത്തത്. കാരണം ദൈവം അവർക്കും ഒരു നീതി കൊടുത്തിട്ടുണ്ട്. അവരോടും ഒരു 100% സ്നേഹിക്കുന്നു, നമ്മെ 100% സ്നേഹിക്കുന്നു, നമ്മോടും 100% നീതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവമാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ ശത്രുക്കൾക്ക് നേരെ ദൈവം ഒന്നും ചെയ്യാത്തതെന്ന് ഇനിയും ദൈവത്തോട് ചോദിക്കരുത്. കാരണം ദൈവം അതറിയാത്തത് കൊണ്ടല്ല, കാരണം അവൻ്റെ മേലും ഒരു ദൈവം മഹാദയയും ദീർഘക്ഷമയും ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തിന് കുറവുണ്ടോ? സ്നേഹത്തിന് കുറവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമേ സ്തോത്രം. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണ്? ഹല്ലേലൂയ. അമേ സ്തോത്രം. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:16 പറയുന്നു. എഫേസ്യ ലേഖനം 5:2 വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ സ്നേഹത്തിൽ നടക്കേണ്ടവരാണ്. സ്നേഹം എന്ന് പറയുന്നത് കരുണ, യാഗ, കരുണ, യാഗം, സഹായം എന്നീ ഒരു തലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്തുണ്ടാകണം? ദൈവത്തിൻ്റെ വചനം വിശ്വാസികളോട് പറയുക, നിങ്ങൾ എങ്ങനെ നടക്കണം? എങ്ങനെ നടക്കണം? സ്നേഹത്തിൽ നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരുണയുള്ളവരായിരിക്കണം, നമ്മൾ ത്യാഗം ചെയ്യുവാൻ മനോഭാവമുള്ളവരായിരിക്കണം, നമ്മൾ സഹായങ്ങൾ ചെയ്യുവാൻ മനോഭാവമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ പറയാറുണ്ട്, എനിക്ക് ആരും വേണ്ട, എന്തുവാ എനിക്ക് ദൈവം മാത്രം മതി. തെറ്റാ അങ്ങനെ പറയുന്നത്. നിനക്ക് സഹോദരന്മാരെ സ്നേഹിക്കാൻ കഴിയത്തില്ലെങ്കിൽ
നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. സഹോദരന്മാരോട് ക്ഷമിക്കുവാൻ കഴിയത്തില്ലെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്ഷമയുള്ളവനായിരിക്കാൻ കഴിയത്തില്ല. കർത്താവ് പറയുന്നുണ്ട്, ഈ സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്, വേണമെങ്കിൽ ഞാൻ വാക്യങ്ങൾ എഴുതി കാണിക്കാം. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് വെറും ഒരു വികാരമല്ല, അതൊരു പ്രവർത്തിയ, അതൊരു നടപ്പ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നിങ്ങൾ സ്നേഹത്തിൽ നടക്കുന്നവരാകണം. നമ്മൾ ഒരാളെ സ്നേഹിക്കണേ നമുക്ക് വെറുതെ സ്നേഹിക്കാൻ പറ്റത്തില്ല. നമ്മളൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ സ്നേഹിക്കുന്നവർക്ക് എന്തും മാരിക്കോരി നമ്മൾ കൊടുക്കുന്നവരാ. ചില സ്നേഹിക്കുന്നവരെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാനും ശ്രമിക്കുന്നവരുണ്ട്, അങ്ങനെയുണ്ട്. പക്ഷെ വിശ്വാസികൾ എന്ന നിലയിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നമ്മൾ സ്നേഹത്തിൽ നടക്കുന്നവരായിരിക്കണം. നമ്മുടെ പ്രവൃത്തിയിലൂടെ അത് വെളിപ്പെട്ടു വരണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മുടെ ആത്മബന്ധങ്ങളിലൂടെ നമ്മൾ മറ്റുള്ളവരിലേക്ക് സ്നേഹം വ്യാപിപ്പിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അമ്മ, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നവരാ, പിന്നെങ്ങനെ ഈ ദൈവത്തിൻ്റെ മക്കൾക്ക് സ്നേഹമില്ലാതെ വരുന്നത്? നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ എഴുതി വെച്ചിരിക്കുന്ന എന്താണ്? ഗോഡ് ഈസ് ലവ് അല്ലേ? നമ്മുടെ ബൈബിളിൻ്റെ മേളിൽ ഒട്ടിച്ചിരിക്കുന്നതാണ് ഗോഡ് ഈസ് ലവ്. നമ്മുടെ വണ്ടിയിൽ ഒട്ടിച്ചിരിക്കുന്ന എന്താണ്? ഗോഡ് ഈസ് ലവ്. പക്ഷെ നമുക്കില്ലാത്തത് എന്താണ്? God is love. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണ്? വിശ്വാസികൾ സ്നേഹത്തിൽ നടക്കുന്നവരായിരിക്കണം.